സകല അധികാരങ്ങളും കൊടുത്ത് തൻ്റെ പ്രതിപുരുഷനായി പൊളിറ്റിക്കൽ സെക്രട്ടറി കസേരയിൽ പിണറായി കൊണ്ടിരുത്തിയിരിക്കുന്ന പി ശശിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ഷാജഹാൻ പറഞ്ഞതൊന്ന് കേട്ടു നോക്കാം. 2011 ഒരു അരഡസനോളം സ്ത്രീ പീഡന / ബലാത്സംഗ കേസുകളിൽ പാർട്ടിക്കകത്തുനിന്ന് തന്നെ അതിഗുരുതരമായ ആരോപണം വന്നതിനെ തുടർന്ന് അന്ന് ഇന്ന് രോഗാതുരനാണെങ്കിലും ജീവിച്ചിരിക്കുന്ന അന്നത്തെ അന്ന് ഉഷാറായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന വി എസ് അച്യുതാനന്ദന്റെ കടുംപിടുത്തം കൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി തൊഴിച്ച് പുറത്ത് കളഞ്ഞ് ചവച്ചുകോട്ടയിലേക്ക് കളഞ്ഞ ഒരു കീറക്കടലാസുരത്തിനുണ്ട്. അതിലൊരു ആരോപണം എന്ന് പറയുന്നത് സാത്വികനായിട്ടുള്ള ഒരു പാർട്ടി എം എൽ എയുടെ ബന്ധു ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഉൾപ്പെടെ കണ്ണൂരിലെ DYFI ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഉൾപ്പെടെ ഉള്ള ഏതാണ്ട് അരഡസനോളം സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയായി അഴിയെണ്ണുമായിരുന്ന ഒരു അലവലാതി ഉണ്ട്. ഒരു അലവലാതി, അയാളുടെ പേര് പി ശശി എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPM AKG സെന്ററിലെ സെപ്റ്റിക് ടാങ്കിലേക്ക് വലിച്ചെറിഞ്ഞ ഈ അമേദ്യത്തെ പിണറായി എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം? രണ്ടേ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ പുറം ലോകമറിഞ്ഞാൽ പിണറായിയുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ഭസ്മമാക്കാൻ ശേഷിയുള്ള ഒരു ബോംബ് ശശിയുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ നിറവുകേടുകൾ ചെയ്യുവാനുള്ള ശശിയുടെ അങ്ങേയറ്റത്തെ ഒളിപ്പില്ലായ്മയിൽ പിണറായി ആകൃഷ്ടനായതുകൊണ്ടാവാം. എന്തായാലും പിണറായി എന്തുമാത്രം കളങ്കിതനാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള മലയാളികൾക്ക് ബോധ്യപ്പെടുവാൻ ശശിയുമായുള്ള പിണറായിയുടെ ഈ അഭേദ്യ ബന്ധം മാത്രം മതി. ഇതൊന്നും തിരിച്ചറിയാതെ പിണറായിയെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അപ്പസ്തോലനായി ഇപ്പോഴും കൊണ്ടാടുന്ന അടിമസഖാക്കളോട് കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നുന്നത് ഒരൊറ്റ വികാരമാണ്: അങ്ങേയറ്റത്തെ പുച്ഛം മാത്രം.